ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അടുത്ത കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കും ഈ അടുത്ത കാലത്ത് വിദേശ സഹകരണ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരെന്ത് പാസെക്സ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പി പ്രസിദ്ധീകരിച്ച എൽ ഡി സി എൽ ജി എസ് മെയിൻ പരീക്ഷയുടെയും ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെയും സിലബസിൽ പ്രത്യേകം പരാമർശിക്കുകയും എൽ ഡി സിക്കും എൽ ജി എസിനും ഇരുപത് മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ ചോദിക്കുമെന്ന് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഹിസ്റ്ററി പ്ലസ് കറണ്ട് അഫേഴ്സ് ജോഗ്രഫി പ്ലസ് കറണ്ട് അഫേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്ലസ് കറണ്ട് അഫേഴ്സ് എന്ന് സ്പെഷ്യലായിട്ട് പറയുകയും ചെയ്ത ഒരു സബ്ജെക്റ്റാണ് സമകാലീന വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സ് വളരെ കൃത്യമായും വളരെ ആഴത്തിലും പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയം കൂടിയാണ് കരണ്ട് അഫേഴ്സ് കരണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തി ഒന്നിലെയും പത്രത്തിലൂടെ വന്നുള്ള പത്രങ്ങളിലൂടെ മാത്രം വന്നിട്ടുള്ള കരണ്ട് അഫേഴ്സുകളാണ് പത്രങ്ങളിൽ പരാമർശിക്കുകയും മറ്റ് റാങ്ക് ഫയലുകളിലോ മറ്റ് മാഗസിനുകളിലോ ഇല്ലാത്ത പത്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട കരണ്ട് അഫേഴ്സ് സെലക്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ബാക്കി പി എസ് സി ബുള്ളറ്റിനടക്കമുള്ള മാഗസിനുകളടക്കമുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട കരണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകളും നമുക്ക് ലഭ്യമാകും അതുകൂടാതെ ടോപ്പ് ലേണിംഗ് ആപ്പിൻ്റെ പത്രങ്ങളിലൂടെയുള്ള കറണ്ട് അഫേഴ്സിൻ്റെ സീരീസിനാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് പത്രവാർത്തകളിലൂടെ കറണ്ട് അഫേഴ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ രാത്രി എട്ട് മണി മുതൽ രാത്രി എട്ട് മണി മുതൽ അടുത്ത ദിവസം എട്ട് വരെ ഇന്ന് രാത്രി എട്ട് മണി മുതൽ ആരംഭിക്കുകയും തൊട്ട അടുത്ത ദിവസം എട്ട് മണിവരെ തൊട്ടടുത്ത പകൽ എട്ട് മണിവരെ എ ടി എമ്മുകളിൽ നിന്ന് പത്തായിരം രൂപയിൽ കൂടുതൽ പിൻവലിക്കുന്നവർക്ക് പത്തായിരം രൂപയിൽ കൂടുതൽ പിൻവലിക്കുന്നതിന് ഒ ടി പി സംവിധാനം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രദ്ധിക്കുക രാത്രി എട്ട് മണി മുതൽ പിറ്റേ ദിവസം പകൽ എട്ട് മണിവരെ എസ് ബി ഐ ബാങ്കിലെ എ ടി എമ്മുകളിൽ നിന്ന് പത്തായിരം രൂപയിൽ കൂടുതൽ പിൻവലിച്ചാൽ അതിന് ഒ ടി പി സംവിധാനം അല്ലെങ്കിൽ ഒ ടി പി നമ്മുടെ ഫോണിൽ ലഭ്യമാകും അതുവഴിയാണ് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുക അങ്ങനെ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ്റെ പേര് ദിനേഷ് കുമാർ ഖാറ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ്റെ പേര് ദിനേഷ് കുമാർ ഖാറ ഒന്നാമത്തെ പോയിന്റ് വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോവുക രണ്ടാമത്തെ പോയിന്റ് രണ്ടായിരത്തി ജൂണിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോവിഡ് വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോവിഡ് വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡ് രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം നമുക്കറിയാം വെല്ലിങ്ടൺ അപ്പോൾ ഒരു ജി കെ കൂടെ പഠിച്ചു ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനം വെല്ലിങ്ടൺ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോവിഡ് വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ് മറന്നു പോകരുത് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി പഠിക്കുന്നു ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രി ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് ജസീന്ത ആർഡേൺ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് ജസീന്ദ ആർഡൻ വ്യക്തമായി തോന്നുന്നു ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് തവണ കേട്ട ഒരു പേരാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ അധ്യക്ഷൻ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഹർഷവർദ്ധൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ ചെയർമാൻ ഡോക്ടർ ഹർഷവർദ്ധൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് ഡോക്ടർ ഹർഷവർദ്ധൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ഹർഷവർദ്ധനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ അധ്യക്ഷൻ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ട് ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം ഐ എം എഫിൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം രഘുറാം രാജൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ ഓർത്തു വെക്കുക ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് രഘുറാം രാജൻ ഐ എം എഫിന്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ ആർ ബി ഐയുടെ മുൻ ഗവർണർ കൂടിയാണ് രഘുറാം രാജൻ ഒരു പോയിന്റ് കൂടെ പഠിക്കുന്നു നമ്മളവിടെ നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തി കാന്തദാസ് നിലവിലെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ശക്തി കാന്തദാസ് ശക്തികാന്ത ദാസ് എത്രാമത്തെ ഗവർണറാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് എത്രാമത്തെ ഗവർണർ ആണെന്ന് ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അടുത്തത് അടുത്ത പോയിന്റിലേക്ക് കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനത്തെ തുടർന്ന് ശ്രദ്ധിക്കുക കോവിഡ് പത്തൊമ്പതിൻ്റെ വ്യാപനത്തെ തുടർന്ന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്ത ജർമ്മൻ ധനകാര്യ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം കോവിഡ് പത്തൊമ്പത് വ്യാപനത്തെ തുടർന്ന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്ത ജർമ്മൻ ധനകാര്യ മന്ത്രിയുടെ പേരാണ് തോമസ് സ്കാഫർ തോമസ് സ്കാഫർ തിരിച്ചു ചോദിച്ചാൽ തോമസ് സ്കാഫർ ഏത് രാജ്യത്തിൻ്റെ മന്ത്രിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനി എന്ന് ഓർത്തുവെക്കണം മറന്നു പോകരുത് രണ്ടായിരത്തി ഇരുപതിൽ പുരസ്കാരങ്ങൾ നമ്മൾ പഠിക്കും രണ്ടായിരത്തി ഇരുപതിൽ ലോക ഭക്ഷ്യ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രൈസ് രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് ഒരു ഇന്ത്യൻ വംശജനാണ് അഥവാ ഇന്തോ അമേരിക്കൻകാരനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ രത്തൻലാൽ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ഡോക്ടർ രത്തൻലാൽ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് ഇന്തോ അമേരിക്കനാണ് ഓർത്തു വെക്കണം ഒരു പോയിൻ്റ് കൂടെ നമ്മളവിടെ പഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് മറന്നു പോകരുത് ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് മറന്നു പോകരുത് ട്രിനിഡ്ബാക്കോ കാരിയാണ് സ്വദേശിയാണ് ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ രത്തൻലാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശകുന്തള ഹരക്സിംഗ് തിൽസ്റ്റഡ് ഓർത്തു വെക്കുക അടുത്ത പോയിന്റിലേക്ക് മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മറന്നു പോകരുത് മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് മഴവെള്ള സംഭരണം എല്ലാ വീടുകളിലും നഗരങ്ങളിലും നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് ഓർത്തുവെക്കുക തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് എം കെ സ്റ്റാലിൻ ഒരു പോയിന്റ് കൂടെ നമ്മൾ പഠിക്കുകയാണ് ഒരു കരണ്ടഫയർ കൂടെ പഠിക്കുകയാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് എം കെ സ്റ്റാലിൻ തമിഴ്നാടിൻ്റെ ഗവർണറുടെ പേര് ബൻവരിലാൽ പുരോഹിത് തമിഴ്നാടിൻ്റെ ഗവർണർ ബൻവരിലാൽ പുരോഹിത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപ്പം മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക എന്ന് വെക്കുക കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പേര് ബി എസ് യെദ്യൂരപ്പ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പേര് ബി എസ് യെദ്യൂരപ്പ നേരത്തെ നമ്മൾ പഠിച്ചു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പേര് എം കെ സ്റ്റാലിൻ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പേര് ബി എസ് യെദ്യൂരപ്പ കർണാടകയുടെ ഗവർണറുടെ പേര് വാജുഭായ് വാല വെക്കുക കർണാടകയുടെ ഗവർണറുടെ പേര് വാജുഭായ് വാല തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടകയുടെ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ വെക്കണം ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് രജിസ്റ്റർ നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ആദ്യമായി ഹെൽത്ത് രജിസ്റ്റർ നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കർണാടക ഹെൽത്ത് രജിസ്റ്റർ കർണാടക ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽരാജ്യമാണ് നേപ്പാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നേപ്പാൾ നമുക്കറിയാം നേപ്പാളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു നമ്മളത് പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഏതു അയൽരാജ്യമാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പ് നേരിട്ടത് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ നേപ്പാൾ ശ്രദ്ധിക്കണം ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് നേരിട്ടത് എന്ന് ചോദിച്ചാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ നേപ്പാൾ ആണെന്ന് ഓർത്തു വെക്കണം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പിന്നെ മറ്റൊരു പോയിൻറ്റ് കൂടെയുണ്ട് എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ടാകും കാലാപാനി കാലാപാനി ലിപ്പുലേക്ക് കാലാപ്പാനി ലിപ്പുലേക്ക് ലിംപിയാധുര കേട്ടിട്ടുണ്ടാകും കാലാപ്പാനി ലിപ്പുലേക്ക് ലിംപിയാധുര കാലാപ്പാനി ലിപുലേക്ക് ലിംപിയാദുര എന്നീ മൂന്ന് ഭൂപ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിനോട് ചേർന്ന് കിടക്കുന്ന ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമായ മൂന്ന് ഭൂപ്രദേശങ്ങളാണ് ഈ മൂന്ന് ഭൂപ്രദേശങ്ങൾ ഈ അടുത്ത കാലത്ത് നേപ്പാൾ അവരുടെ ഭൂപടത്തിൻ്റെ ഭാഗമാക്കി അപ്പോൾ ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ഭൂപ്രദേശങ്ങളെ അവരുടെ ഭൂപടത്തിൻ്റെ ഭാഗമാക്കിയതെന്ന് ചോദിച്ചാൽ നേപ്പാൾ ആ മൂന്ന് ഭൂപ്രദേശങ്ങളാണ് കാലാപാനി ലിപുലേക്ക് ലിംപിയാതുര കാലാപ്പാനി ലിപുലേക്ക് ലിംപിയാതുര അപ്പോൾ ഓർത്തു വെക്കുക അപ്പോൾ ഇന്ത്യയുടെ ഏത് രാജ്യമാണ് പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നേപ്പാൾ നേപ്പാൾ അവരുടെ ഭൂപടത്തിന്റെ ഭാഗമാക്കിയ മൂന്ന് ഭൂപ്രദേശങ്ങൾ കാലാപ്പാനി ലിപുലേക്ക് ലിംപ്യാദുര മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റ് ഈ അടുത്ത കാലത്ത് അടുത്തിടെ പുതുതായി ഒരു വിദേശ സഹകരണ വകുപ്പ് ശ്രദ്ധിക്കണേ വിദേശ സഹകരണ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഹരിയാന അടുത്ത കേരള പി എസ് സി പരീക്ഷയിൽ ചോദിക്കും ഈ അടുത്ത കാലത്ത് വിദേശ സഹകരണ വകുപ്പ് രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരെന്ത് ഹരിയാന ഓർത്തു വെക്കുക ഹരിയാന ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ് മനോഹർലാൽ ഖട്ടർ ഹരിയാനയുടെ മുഖ്യമന്ത്രിയുടെ പേര് മനോഹർലാൽ ഘട്ടർ അപ്പോൾ വെക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റ് കേരള പി എസ് സി ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല അഡിസ് സ്റ്റാൻഡേർഡ് ആണ് ഓർത്തു വെക്കുക നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തു വെക്കുക ജീവിതശൈലി രോഗനിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ജീവിതശൈലി ശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലീപ്പ് അപ്പൊ ലീപ്പ് പദ്ധതി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജീവിത രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നു തൊഴിൽ അന്വേഷകർക്കായി തൊഴിൽ അന്വേഷകർക്കായി കോർമോ ജോബ്സ് ശ്രദ്ധിക്കണേ കോർമോ ജോബ്സ് എന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ചിലപ്പോൾ കേരള പി എസ് സി തൊഴിൽ അന്വേഷകർക്കായി കോർമോ ജോബ്സ് എന്ന ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ച കമ്പനി ഏതെന്ന് ചോദിച്ച് ഗൂഗിൾ എന്ന് ചോദിക്കും ഓർത്തു വെക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കോർമോ ജോബ്സ് ഗൂഗിളുമായി ബന്ധപ്പെട്ട തൊഴിൽ അന്വേഷക മൊബൈൽ ആപ്ലിക്കേഷൻ ആണെന്ന് വെക്കുക അടുത്ത പോയിന്റ് കേരള പി പുസ്തകങ്ങൾ ചോദിക്കും കേരള പി എസ് സി ചോദിക്കുന്ന പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ട പുസ്തകമാണ് പുസ്തകമാണ് എസ്തർ എന്ന ഈ നോവൽ രചിച്ചതാര് സാറ ജോസഫ് എസ്തർ എന്ന ഈ നോവൽ രചിച്ചതാരെന്ന് ചോദിച്ചാൽ സാറ ജോസഫ് മറന്നു പോകരുത് എസ്തർ എന്ന ഈ നോവൽ രചിച്ചത് സാറ ജോസഫ് ഓർത്തു വെക്കുക കേരള സംസ്ഥാന സർക്കാർ വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ കേരള സംസ്ഥാന സർക്കാർ വനം വകുപ്പിന്റെ എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഓർത്ത് വെക്കുക കേരള സംസ്ഥാന സർക്കാരിൻ്റെ വനംവകുപ്പിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണെന്ന് ഓർത്തു വെക്കുക അടുത്ത പോയിന്റിലേക്ക് ഈ അടുത്ത കാലത്ത് വളരെ പ്രധാനമായിട്ടും കേരളത്തിലെ പോലീസ് വകുപ്പ് കൊണ്ടുവന്ന ആക്റ്റാണ് നൂറ്റി പതിനെട്ട് എ എന്ന ആക്ട് കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർക്കുകയും വിവാദത്തെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്ത കേരള പോലീസ് ആക്റ്റിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ നൂറ്റി പതിനെട്ട് എ നൂറ്റി പതിനെട്ട് എ വകുപ്പ് കേരള പോലീസ് ആക്ട് ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർത്തു പിന്നീട് വിവാദമായപ്പോൾ അത് ആ ആക്ട് കേരള പോലീസ് വകുപ്പ് കേരള ഗവൺമെൻറ് പിൻവലിക്കുകയും ചെയ്തു ആക്ട് നൂറ്റി പതിനെട്ട് എ എന്ന് ഓർത്തുവെക്കുക വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിലുള്ള വാർത്തകളാണ് ഓർത്തു വെക്കണം കേരള പി എസ് ചോദിക്കും അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ വി എസ് പ്രിയ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ വി എസ് പ്രിയ ആണെന്ന് ഓർത്തു വെക്കണം ഓക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഭിന്ന ലിംഗക്കാരെ വേണ്ടി പ്രത്യേക നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം ലിംഗക്കാർക്ക് വേണ്ടി പ്രത്യേക നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം മറന്നു പോകരുത് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആണ് ഡോക്ടർ വി എസ് പ്രിയ ഓക്കെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ആ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിയെ ആ രാജ്യങ്ങളിലെ പ്രസിഡന്റിനെ നമ്മൾ പഠിക്കണം അതുപോലെ വളരെ ചെറിയൊരു രാജ്യമാണ് ഘാബോൺ ചെറിയൊരു രാജ്യമാണ് ഖാബോൺ ഖാബോൺ രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കണേ ഖാബോൺ രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ റോസ് ക്രിസ്റ്റീൻ ഒസാക്ക റാപ്പോ മറന്നു പോകരുത് റോസ് ക്രിസ്റ്റീൻ ഒസാക്ക റാപ്പോ റോസ് ക്രിസ്റ്റീൻ ഒസാക്ക റാപ്പോ മറന്നുപോകുന്നത് ഘാബോൺ രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഘാബോൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വെക്കണം ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഖാബോൺ എന്ന് പറയുന്നത് തലസ്ഥാനം ലിബ്രവില്ലയാണ് ചിലപ്പോൾ കേരള പി എസ് സി ഖാബോൺ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതെന്ന് ചോദിക്കും ലിബ്രവില്ലെ ഓർത്തു വെക്കണം അതിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് റോസ് ക്രിസ്റ്റീൻ ഒസാക്ക റാബോൺ ഗാബോൺ രാജ്യത്തിൻ്റെ ഭാഷ ഫ്രഞ്ചാണ് ആഫ്രിക്കൻ രാജ്യമാണെന്ന് കൂടെ ഓർത്തു വെക്കണം അടുത്ത പോയിന്റിലേക്ക് കിടക്കാം ഓക്കെ ഒരുപാട് സൈനിക അഭ്യാസങ്ങൾ രാജ്യത്ത് നടക്കാറുണ്ട് വിവിധ രാജ്യങ്ങളുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് കൂടിച്ചേർന്നുകൊണ്ട് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് സൈനിക അഭ്യാസങ്ങൾ നടക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് പാസെക്സ് പാസെക്സ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ അമേരിക്ക മറന്നു പോകരുത് പാസെക്സ് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമാണെന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കുക ഇന്ത്യയും അമേരിക്കയുമാണ് അടുത്ത പോയിന്റ് നഗരങ്ങളിൽ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്ന നഗരങ്ങളിൽ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്ന മൊബൈൽ ആപ്പാണ് മൗസം നഗരങ്ങളിൽ കാലാവസ്ഥ പ്രവചനം സാധ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് മൗസം കേരള പി എസ് സി അടുത്ത എക്സാമിന് ചോദിക്കുന്നത് മൗസം ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കാലാവസ്ഥ പ്രവചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓർത്തു വെക്കണേ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ല മെട്രോ സർവീസ് നിലവിൽ വരുന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സർവീസ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹി മറന്നു പോകരുത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹിയാണ് അപ്പോൾ രണ്ട് പോയിന്റ് ഒന്ന് ഡ്രൈവർ ഇല്ലാത്ത മെട്രോ സർവീസ് ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതെന്ന് ചോദിച്ചാൽ ഡൽഹി മെട്രോയാണ് മറന്നു പോകരുത് അടുത്ത പോയിന്റിലേക്ക് ഈ അടുത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കി പദ്ധതിയുടെ പേര് പഠന ലിഖന അഭിയാൻ പഠന ലിഖന അഭിയാൻ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ ഏത് ജില്ലയിലാണ് പഠന ലിഖന അഭിയാൻ എന്ന സാക്ഷരതാ പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് പാലക്കാട് ജില്ലയിലാണ് നടപ്പിലാക്കിയതെന്ന് വെക്കണം അടുത്ത പോയിന്റിലേക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമ മൃണാൽ സെൻ സംവിധാനം ചെയ്ത നീൽ ആകേശ്വർ നീച്ചെ നീൽ ആക്കേഷ്വർ നീച്ചെ എന്ന സിനിമയാണ് മൃണാൽ സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട സിനിമ ഓർത്തുവെക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ട സിനിമയാണ് നീൽ ആക്കാശ്വർ നീച്ചെ മൃണാൽ സെൻ സംവിധാനം ചെയ്ത സിനിമയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പോയിന്റിലേക്ക് പഞ്ചാബ് ഏക്താ പാർട്ടി രൂപീകരിച്ചത് സുഖപാൽ സിംഗ് ഖൈറ സുഖുപാൽ സിംഗ് ഖൈറ ഓർത്തു വെക്കുക പഞ്ചാബ് ഏകതാ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ സുഖുപാൽ സിംഗ് ഖൈറ മറന്നു പോകരുത് വെക്കണം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വളരെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കറൻ്റ് അഫെയർ ആയിട്ട് ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചത് താങ്ക്